നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സുമായി ഞായറാഴ്ച നടന്ന ഐപിഎല്ലിലെ എൽ ക്ലാസിക്കോയിൽ ഗംഭീര സെഞ്ചുറിയുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മുംബൈ ഇന്ത്യൻസ് മുൻ നായകൻ രോഹിത് ശർമ്മയെ പ്രശംസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലോകമെമ്പാടും. ആ പ്രശംസകളിൽ ഇപ്പോൾ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമിയുടെ പ്രശംസാ വാക്കുകൾ തന്നെയാണ്. എല്ലാവരും പ്രശംസിച്ച ഒരു സംഭവം തന്നെയാണതെന്ന് എടുത്തു പറയണം. എല്ലാവരും ഒരേപോലെ കൈയടിച്ച ഒരു സംഭവം. മുംബൈ 20 റൺസിന്റെ തോൽവിയേറ്റ് വാങ്ങിയ കളിയിൽ രോഹിത് പുറത്താവാതെ 105 റൺസുമായി ക്രീസിൽ തന്നെ നിന്ന കാഴ്ച എല്ലാവരുടെയും കണ്ണുകളിൽ ഇപ്പോഴുമുണ്ട്. മുംബൈ ബാറ്റിംഗ് ലൈനപ്പിൽ മറ്റൊരാൾക്ക് 35 റൺസ് പോലും തികയ്ക്കാനായില്ല എന്നതാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ പരാജയം. ഇതാണ് അവരുടെ തോൽവിക്ക് വഴിയൊരുക്കിയതെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മുംബൈ ചെന്നൈ പോരാട്ടത്തെക്കുറിച്ച് ഒരു വീഡിയോയിൽ സംസാരിക്കവെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് പേസർ കൂടിയായ ഇദ്ദേഹം രോഹിത്തിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞത്. ഈ വീഡിയോ ഹിറ്റ്മാന്റെ ആരാധകർ തന്നെ ഏറ്റെടുത്ത് വൈറലാക്കുകയും ചെയ്തിരിക്കുകയാണ്. റൺചേസിൽ ആരും തന്നെ രോഹിത്തിനെ പിന്തുണച്ചില്ല എന്നതാണ് ഏറ്റവും അധികം എല്ലാവരും കണ്ട കാര്യം. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്റെ ഫേവറേറ്റുകളിൽ ഒന്നാണെന്ന് ഷമി പറഞ്ഞു. രോഹിത്, നിങ്ങൾ ഈ കളിയിൽ 105 റൺസ് നേടി. ടീമിലെ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ CSK നൽകിയ റൺ ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ റൺ ചേസ് ചെയ്തിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ വിജയമായി മാറിയേനെ മുംബൈക്ക് അത്. പക്ഷെ തനിക്ക് ഒരാൾക്ക് അത്ര അധ്വാനിക്കാൻ സാധിക്കുമെന്നും ഷമി വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. CSKക്കെതിരെ വെറും 63 ബോളിലാണ് രോഹിത് 105 റൺസ് അടിച്ചെടുത്തത്. 11 ഫോറുകളും 5 സിക്സറും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഐപിഎൽ കരിയറിൽ ഹിറ്റ്മാന്റെ രണ്ടാമത്തെ സെഞ്ചുറി നേട്ടം കൂടിയായിരുന്നു ഇത്. കളിയിൽ രോഹിത് സെഞ്ചുറി കുറിച്ചിട്ടും ടീമിന് വിജയിക്കാൻ സാധിക്കാതെ പോയത് ഇതാദ്യമാണ്. ക്രീസിന്റെ മറുവശത്ത് 6 വിക്കറ്റുകൾ വീണപ്പോഴും ഹിറ്റ്മാൻ ഒറ്റയാൾ പോരാട്ടവുമായി അവസാനം വരെ ക്രീസിൽ തുടരുകയായിരുന്നു. 207 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് ആഗ്രഹിച്ചതുപോലെയൊരു തുടക്കമാണ് രോഹിത് ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സഖ്യം നൽകിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 70 റൺസ് അടിച്ചെടുത്തിരുന്നു. 43 ബോളുകളിൽ നിന്നായിരുന്നു ഇത്. എന്നാൽ മദീഷ പതിരാന എറിഞ്ഞ 8th ഓവറിൽ ഇഷാനും സൂപ്പർ താരം സൂര്യകുമാർ യാദവും പുറത്തായതോടെ കളിയിലെ ടേണിംഗ് പോയിന്റ് ആയി മാറി എന്ന് പറയണം. സൂര്യകുമാർ യാദവ് പുറത്തായത് 0-ന്. എന്നാൽ ഇഷാൻ 15 ബോളിൽ 23 റൺസ് മാത്രമാണ് എടുത്തത്. പിന്നീട് ഉജ്ജ്വല ബോളിങ്ങിലൂടെ കൃത്യമായ ഇടവേളകളിൽ CSK ബൗളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇതോടെ മുംബൈ 6 വിക്കറ്റിന് 186 റൺസിൽ മത്സരം അടിയറവ് വയ്ക്കുകയായിരുന്നു. രോഹിത്തിനെ മാറ്റി നിർത്തിയാൽ മുംബൈ ബാറ്റിംഗ് ലൈനപ്പിൽ 30 മുകളിൽ സ്കോർ ചെയ്ത ഏക താരം തിലക് വർമ്മയാണ്. 4th നമ്പറിൽ ബാറ്റ് ചെയ്ത തിലക് 20 ബോളിൽ 5 ഫോറടക്കം 31 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. നായകൻ ഹാർദിക് പാണ്ഡ്യം വലിയ തോൽവി തന്നെയായിരുന്നു. അദ്ദേഹം മടങ്ങിയപ്പോൾ റൊമാരിയ ഷെപ്പേർഡിന് ഒരു റൺസും എടുക്കാൻ പോലും കഴിഞ്ഞില്ല. 4 വിക്കറ്റുകൾ പിഴുത പതിരാനെയാണ് മുംബൈക്ക് വിജയം നിഷേധിച്ചത്. 4 ഓവറിൽ 28 റൺസ് മാത്രം വിട്ടുകൊടുത്തതാണ് അദ്ദേഹം 4 പേരെ പുറത്താക്കിയത്. ഐപിഎല്ലിൽ തുടർച്ചയായി 2 വിജയങ്ങൾക്ക് ശേഷം മുംബൈക്ക് നേരിട്ട ആദ്യ പരാജയം കൂടിയായിരുന്നു ഇത്. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ മുംബൈ 8th സ്ഥാനത്ത് നിൽക്കുകയാണ്. 6 മത്സരങ്ങളിൽ 2 അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതും. വ്യാഴാഴ്ച രാത്രി പഞ്ചാബ് കിങ്സുമായിട്ടാണ് മുംബൈയുടെ അടുത്ത മത്സരം. അതിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ. അതിൽ കൂടി തോൽവി സമ്മതിക്കുകയാണെങ്കിൽ മുംബൈക്ക് പ്ലേ ഓഫ് പോലും കാണാൻ പറ്റില്ല എന്ന് തീർച്ചയായി പറയാം.